UDF കിതയ്ക്കുന്നത് കണ്ട് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് ലാക്കാക്കിയ ഒരു നുണ സ്പെഷ്യൽ എഡിഷനുമായി രംഗത്ത് വന്നിരിക്കുകയാണ് മനോരമ. സംസ്ഥാന സർക്കാരിനെ അടിസ്ഥാനമില്ലാതെ കുറ്റപ്പെടുത്തുന്ന വ്യാജ വാർത്തകളുമായാണ് ദിവസേന വായനക്കാരുടെ കൈകളിലെത്തിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതൽ തുടങ്ങിയതാണ് അസത്യങ്ങളുടെയും അർദ്ധസത്യങ്ങളുടെയും അടിസ്ഥാനത്തിലുള്ള അവരുടെ UDF പ്രേമം. സാമ്പത്തിക പ്രതിസന്ധി മൂലം DA പഴയ കുടിശ്ശിക കിട്ടാതെ പെൻഷൻകാർ മരിക്കുന്നു. അതേസമയം കാറ് വാങ്ങുന്നതടക്കം അനാവശ്യ ചെലവ് നടത്തുന്നുവെന്നാണ് ഒരാക്ഷേപം. 1000 പെൻഷൻകാർ DA കുടിശ്ശിക കിട്ടാതെ മരിച്ചെന്ന് ആദ്യ ദിവസം വാർത്ത നൽകിയവർ പിറ്റേന്നത് നിഷേധിച്ച് 77,000 ആക്കി. DA കുടിശ്ശിക കിട്ടാതെ പട്ടിണി കിടന്ന് മരിച്ചെന്ന് തോന്നും വിധമായിരുന്നു ആ വാർത്ത. കുടിശ്ശിക കിട്ടാത്തതിനാൽ സർജറി നടത്താനാകാതെ ചിലർ മരിച്ചെന്നും തട്ടിവിട്ടു. പെൻഷൻകാരെ അപമാനിക്കുന്ന വാർത്തയിലെങ്ങും ഉമ്മൻചാണ്ടിയുടെ കാലത്തെ DA കുടിശ്ശിക ഉൾപ്പെടെ 1 പിണറായി സർക്കാരാണ് കൊടുത്തു തീർത്തതെന്ന് ഒരിടത്തും പറയുന്നില്ല. കുടിശ്ശിക പോയിട്ട് പെൻഷൻ തന്നെ സംശയത്തിലായിരുന്ന UDF കാലം ഓരോ പെൻഷൻകാരനും ഓർമ്മയുണ്ട്. അവരത് മറക്കില്ല. LDF സർക്കാർ പ്രഖ്യാപിച്ച ഒരു ആനുകൂല്യവും ഇതുവരെ തരാതിരുന്നിട്ടില്ലെന്ന് പെൻഷൻകാർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. ഏതെങ്കിലും ആനുകൂല്യം കിട്ടാത്തത് കൊണ്ട് ആരും മരിച്ചിട്ടില്ല. പല ആനുകൂല്യങ്ങളും ഒന്നിച്ച് അനന്തരാവകാശികൾക്ക് കിട്ടിയ ചരിത്രമാണ് UDF കാലത്തുണ്ടായിരുന്നത്. സർവകലാശാലകൾക്ക് ഫണ്ട് നൽകാതെ കാറ് വാങ്ങുന്നുവെന്നാണ് കഴിഞ്ഞ ദിവസത്തെ ആക്ഷേപം. അത്തരത്തിലൊരു സംഭവമേ ഇല്ലെന്നാണ് സർവകലാശാല ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നത്. അനാവശ്യ ചെലവൊഴിവാക്കാനും ചെലവഴിച്ചതിൻ്റെ പരിശോധന പൂർത്തിയാക്കാനുമായി ഫണ്ട് നൽകുന്നതിൽ നിയന്ത്രണമുണ്ടെന്നും അത് തടയലല്ലെന്നും അവർ വ്യക്തമാക്കി. അതേസമയം സംസ്ഥാനം വരുമാനം വർദ്ധിപ്പിച്ചതും കേന്ദ്രത്തിൻ്റെ കടുംപിടുത്തം മൂലം സംസ്ഥാനത്തിന് അർഹമായ 30,000 കോടിയോളം രൂപ പ്രതിവർഷം തടഞ്ഞിട്ടിരിക്കുന്നതും ഇവർക്ക് വാർത്തയല്ല. പ്രതിപക്ഷത്തിനും അതൊരു പ്രശ്നമേ അല്ല.